ആരാ നമ്മളെ നശിപ്പിച്ചത്? നമ്മൾ തന്നെ. നമുക്ക് മക്കളില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ രാഷ്ട്രീയമായി ഒരു ശക്തിയില്ലാത്ത സമൂഹമായിട്ട് മാറി. നമുക്ക് ആളുമില്ല, അർത്ഥവുമില്ല. നമ്മുടെ പൊതുപ്രസ്ഥാനങ്ങളെ നമ്മളോട്ട് വിജയിപ്പിക്കത്തുമില്ല. നമ്മളൊരു സമൂഹം എന്നുള്ള നിലയിലൊക്കെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 14% ജനന നിരക്കും 19% മരണനിരക്കും ഉള്ള വിചിത്ര സമൂഹമാണ് സുറിയാനി കത്തോലിക്ക. 14% ജനന നിരക്കും 19% മരണനിരക്കും. ഈ പോകുവായ ഒരു 50 വർഷം കഴിയുമ്പോ ഈ പള്ളി ഇരിക്കാൻ എത്ര പേര് കാണും? ആരാ നമ്മളെ നശിപ്പിച്ചത്? നമ്മൾ തന്നെ. നമുക്ക് മക്കളില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഉള്ളതുങ്ങൾക്കെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മാർഗം എന്നാ? എന്റെ കൊച്ചു കൊച്ചെ എങ്ങനെങ്കിലും അക്കരയ്ക്ക് പോകോളാനാണ് പറയുന്നത്. അക്കരയ്ക്ക് പോകുന്ന സിയോൻ സഞ്ചാരി എന്നൊക്കെ പറഞ്ഞു പണ്ട് പാട്ട് പാടുന്നത് സ്വർഗത്തിൽ പോകുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല. ഒനെ പറ്റുമെങ്കിൽ ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയക്ക് പോകണം, ഗൾഫൊക്കെ വിട്ടിപ്പോ. അമേരിക്കയെ പറ്റുമെങ്കിൽ അത്, പിള്ളേരുടെ മുഴുവൻ സ്വപ്നങ്ങളിൽ അതാണ് പുറത്തേക്ക് പോകുക. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇനിയും കുറച്ചുനാൾ കഴിയുമ്പോൾ നിങ്ങൾ ഞങ്ങളും എത്രാമാരോട് പറയും, പിതാവേ ഇനി സ്കൂളും കോളേജും ഒന്നും വേണ്ട, ഓൾഡ് ഏജ് ഹോം പണിതിട്ടാ മതി, കാരണം ഞങ്ങളെ നോക്കാൻ മക്കളൊന്നും ഇല്ല, ഞങ്ങൾ അതുങ്ങളെ എല്ലാം എത്രയും പെട്ടെന്ന് കരകയറ്റി വിട്ടതാണ്, പിള്ളേര് പോയി. യൂറോപ്പിലും അതുപോലെ ഓസ്ട്രേലിയയിലും വരുന്ന പോകുന്ന മക്കള് തിരിച്ചു വരുന്നില്ല എന്ന് നമുക്കറിയാം. അവരെല്ലാം അവിടെ തന്നെ സുഖമായിട്ട് ജീവിക്കുകയാണ്. അപ്പോ നമ്മുടെ സമൂഹത്തിന് അതൊരു വലിയ ആപത്ത് വരുന്നുണ്ട് കേട്ടോ. കുറച്ചുപേരൊക്കെ പുറത്തു പോക്കോട്ടെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. പക്ഷെ നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ള പിള്ളേർ ഇതിനകത്തൊക്കെ ഇരിപ്പുണ്ട്, നല്ല തലയുള്ള പിള്ളേര്. അവർക്കൊക്കെ എന്തുകൊണ്ട് ഇവിടെ തന്നെ ഒന്ന് നിന്ന് ഈ മത്സര പരീക്ഷകളൊക്കെ എഴുതിയെടുത്ത് ഇവിടെ തന്നെ നല്ല ജോലിയൊക്കെ സമ്പാദിച്ച് നിൽക്കാത്ത? എന്നോട് കുറെ ചെറുപ്പക്കാർ പറഞ്ഞു, പിതാവേ സംവരണം ഇല്ലാത്തതുകൊണ്ടാ ഞങ്ങൾക്കൊന്നും ജോലി കിട്ടാത്തത്. ഞാൻ അതിന്റെ കണക്കെടുത്ത് നോക്കിയപ്പം സർക്കാർ സർവീസിൽ ഏറ്റവും കൂടുതലുള്ളത് നായർ സമുദായ അംഗങ്ങളാണ്, നായന്മാര്. ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയാൻ ഞാനൊരു നായർ സമുദായത്തിന്റെ നേതാവിനോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, പിതാവേ നിങ്ങളെ പോലെ ഞങ്ങള് ഈ പുറത്തോട്ട് പോകണമെന്നുള്ള ആഗ്രഹമൊക്കെ കുറവാ. ഞങ്ങള് കുഞ്ഞുങ്ങളോട് പറയുന്ന 10ാം ക്ലാസ് കഴിയുമ്പോഴേ മോനെ എങ്ങനെങ്കിലും ഇടാ ഒരു മത്സര പരീക്ഷ എഴുതി, ആ PSC പുസ്തകം മേടിച്ച് പഠിച്ച് ഒരു പരീക്ഷ എഴുതി ഇവിടെ കാണാൻ നിൽക്കുക. അവൻ അത് തുടങ്ങുക 10ാം ക്ലാസ് കഴിയുമ്പോഴേ, അവൻ എഴുതി എഴുതി എഴുതി. ഇവിടെ ഈ അമ്പൂരി തന്നെ ഞാൻ മെത്രാനായി കഴിഞ്ഞ പിന്നെ 2 പ്രാവശ്യം PSC കോച്ചിങ് തുടങ്ങി. തുടങ്ങിയവർ പരാജയപ്പെട്ടു എന്നല്ലാതെ അതിൽ പഠിക്കാനായിട്ട് നമുക്ക് പിള്ളേരെ കിട്ടിയില്ല. അത് നമ്മുടെ ഒരു മനോഭാവത്തിന്റെ വ്യത്യാസമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തലയുള്ള പിള്ളേരാണ്, കഴിവുള്ള പിള്ളേരാണ്, പക്ഷെ ആത്മവിശ്വാസം വളരെ കുറവാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ നമ്മള് നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഈ സമൂഹത്തിന് പ്രത്യേകിച്ച് ഒരു 25-30 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ സമൂഹത്തിന് എല്ലാ മേഖലകളിലും നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന സമൂഹമാണ് നമ്മൾ കത്തോലിക്ക സഭ. പക്ഷെ ആ സ്നേഹം നമുക്ക് തന്നെ ഇല്ല. അത് എനിക്കറിയില്ല അത് എന്നാ. അച്ഛനെയും കന്യാസ്ത്രീയും മെത്രാനെയും കുറ്റം പറയുന്നതിൽ ഏറ്റവും മുമ്പിൽ ആരാ നിൽക്കുന്നത്? കത്തോലിക്കും തന്നെ. ആ അവനാണ് അവളുടെ കൂട്ടുകട രണ്ടെണ്ണം അവളുടെ നോക്കിയപ്പോ ആരാണ്ട് എറിയുന്നത്, എന്നാ എന്റെയും കൂടെ വക രണ്ട് ഏറും കൂടെ എറിഞ്ഞേക്കാം എന്നും പറഞ്ഞോണ്ട് പോയി. ഇത് എന്തിനാ എറിയുന്നോ എന്താ കാര്യം നമ്മൾ നോക്കാറില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ സമുദായത്തിന്റെ താല്പര്യങ്ങൾ. ഇപ്പൊ നമ്മുടെ ഇവിടെ വന്യമൃഗ ശല്യമുണ്ട്, ആരാ ഇതിനു വേണ്ടിയിട്ടൊക്കെ പരിശ്രമിക്കുന്നത്? ആരാ ഇതിനു വേണ്ടി സംസാരിക്കാനായിട്ടുള്ളത്? ഇവിടെ ESA ESZ പ്രശ്നം വരുന്നു, ആരാ നമുക്ക് വേണ്ടിട്ട് സംസാരിക്കാനുള്ളത്? നമുക്കറിയാം ക്രൈസ്തവര് തിങ്ങിപ്പാർക്കുന്ന പ്ലാന്റേഷൻ മേഖലകളെ കുറിച്ച് ഒരു നടപടി എടുക്കാനായിട്ട് ഒരു മുന്നണിയും തയ്യാറാകാത്ത വിചിത്രമായ അവസ്ഥയിൽ എത്തിച്ചത് ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മൾ രാഷ്ട്രീയമായി ഒരു ശക്തിയില്ലാത്ത സമൂഹമായിട്ട് മാറി. നമുക്ക് ആളുമില്ല, അർത്ഥവുമില്ല. നമ്മുടെ പൊതുപ്രസ്ഥാനങ്ങളെ നമ്മളോട്ട് വിജയിപ്പിക്കത്തുമില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ ദീപിക എന്ന് പറയുന്ന ഒരു ദിനപത്രം നമുക്കുണ്ട്. കത്തോലിക്കൻ എല്ലാം കൂടെ വാശിക്ക് അതിനെ കുറ്റം പറയുക, ഓ ശരിയല്ല പത്രം, ശരിയല്ല, ഭയങ്കര സ്റ്റാൻഡേർഡ് വേണം കത്തോലിക്കന്, സ്റ്റാൻഡേർഡ് പത്രമേ അവൻ വായിക്കത്തുള്ളൂ. ദീപികക്ക് സ്റ്റാൻഡേർഡ് ഇല്ല എന്നാണ് പറയുന്നത്. വെറും 3/4 മണിക്കൂറാണ് നമ്മൾ രാവിലെ പത്രം വായിക്കുന്നത്. പത്രം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കടലാസിന് ഒരു വിലയില്ല. ആ 3/4 മണിക്കൂർ വായിക്കുന്ന പത്രം എന്നാ എന്റെ സമുദായത്തിന്റെ പത്രം ഒന്ന് വരുത്തി സമുദായത്തെ ഞാനൊന്ന് വളർത്തിയേക്കാം. കാരണം എന്റെ നാട്ടിൽ വന്യമൃഗങ്ങൾ കയറുമ്പോഴും അതുപോലെ ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും കാർഷിക പ്രശ്നം ഉണ്ടാകുമ്പോഴും ഈ പത്രം മാത്രമേ ഉള്ളൂ പറയാനായിട്ട്, അന്തസ്സായിട്ട് നിന്ന് പറയാൻ. പക്ഷെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അതാണ് ഈ കത്തോലിക്കന്റെ ഒരു സ്വഭാവം. നമുക്ക് നമ്മളെ വളർത്താൻ അറിയത്തില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ഗൗരവമായിട്ട് ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാൻ. നമ്മുടെ സമൂഹത്തെ നമ്മൾ വളർത്തണം.
അത് ദീപിക പത്രം വളർത്തിയ ഉടനെ സമുദായം വളർന്നു നിങ്ങൾ ചോദിക്കും. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നിയമം. നമ്മുടെ ശബ്ദമാണ് പൊതുസമൂഹത്തിലെ നമ്മുടെ ശബ്ദമാണ് ഈ പത്രം. ഈ പത്രവും കൂടെ നിന്നുപോയാൽ ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളൊന്നും നമുക്ക് ഒരു വിലയും തരത്തില്ല. ഇന്ന് അവൻ പത്രമെങ്കിലും വായിക്കും, പത്രത്തിൽ അവനെതിരെ വല്ല എഴുതി അവന് പേടിയ, അതുകൊണ്ട് ആ നോക്കിയും കണ്ടു നിൽക്കും. പക്ഷേ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അത് എന്താണെന്ന് നമുക്കറിയത്തില്ല. നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ദീപിക, നിങ്ങളെല്ലാം ദീപിക ഒരുത്തരും, എനിക്ക് എന്നാ കിട്ടാനാ? നമുക്കൊന്നും ഒന്നും കിട്ടുന്നില്ല. നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പത്രത്തെ വളർത്തേണ്ടത് എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം. അതുകൊണ്ട് നിങ്ങൾ അതിനെ കുറിച്ച്, ഇപ്പൊ ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് പേര് കുത്തിയിരുന്ന് എന്നെ കുറ്റം പറയും വീടുകളിൽ. മിക്കവാറും അതിന് സാധ്യതയാണ്. ആ പിതാവ് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ, എന്നതിനോ പറയാം, നമ്മുടെ സ്വാതന്ത്ര്യമല്ലേ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും. സ്വാതന്ത്ര്യമൊക്കെ ജീവിച്ചു, പക്ഷെ കുറച്ചാൾ കഴിയുമ്പം നമ്മുടെ ഈ ഇരിക്കുന്ന കൊമ്പ് കാണുമോ എന്നുള്ളത് ഒന്ന് അന്വേഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ, നല്ല മിടുക്കരായ കുട്ടികൾക്ക് ഇവിടെ തന്നെ പഠിക്കാനൊക്കെയുള്ള സ്കോളർഷിപ്പുകളൊക്കെ ഏർപ്പെടുത്താനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല മിടുമിടുക്കരായ കുട്ടികളുണ്ട്. അവരൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ അഭിമാനകരമായ ജോലികളിൽ കടന്നു വരണം. ഒരു 10 വർഷത്തിനുള്ളിൽ അമ്പൂരിയിൽ നിന്ന് ഒരു IAS കാരനുണ്ടാകണം എന്നൊക്കെയുള്ള സ്വപ്നം നിങ്ങൾ കാണണം. ഈ പൊതുയോഗത്തിലും പ്രതിനിധി യോഗത്തിലും എല്ലാം എന്നാ മതില് പൊളിച്ചു കെട്ടുന്നതും സ്റ്റെപ്പ് ഇടുന്നതും അവിടെ ഇവിടെയും ടൈലിടുന്നതും അപ്പുറത്തെ റബ്ബർ മുറിക്കുന്നതും മാത്രം ചർച്ച ചെയ്ത് അതിന്റെ കണക്കും ചർച്ച ചെയ്തുകൊണ്ട് ഇരുന്നാ പോരാ. ആ കാലം കഴിഞ്ഞു. ഇനിയും നമ്മുടെ കമ്മ്യൂണിറ്റിയെ വളർത്തുന്നതിനെ കുറിച്ച് പ്രതിനിധി യോഗം അജണ്ട വെച്ച് ചർച്ച ചെയ്യണം. എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ പൊതുയോഗം കൂടി ചർച്ച ചെയ്യണം. നമ്മുടെ സമൂഹത്തിൽ നമുക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമുക്ക് ഇത്രയും പിള്ളേരുണ്ട്, ഇത്രയും നന്നായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെ നമുക്ക് എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും? ഇതൊക്കെയാണ് പൊതുയോഗം ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ ഇവിടെ അതും ചെയ്തു ഒരുത്തിനെ എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചിനെ നമുക്കൊന്ന് മുട്ടുകുത്തിക്കാനുള്ള നല്ല അവസരം, അവാടാ നമുക്ക് മുട്ടുകുത്തിക്കാം. അങ്ങനെ പൊതുവെ മുട്ടയിലാണ്, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ മുട്ടുകുത്താൻ ബുദ്ധിമുട്ടുള്ള പാർട്ടികളൊന്നുമല്ല. അപ്പോ ഇതല്ല നമ്മുടെ ഇടവകയുടെ, ഇടവകകൾ സമൂഹത്തെ വളർത്തുന്ന ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വളർന്നു വരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കുറച്ചും കൂടെ സ്നേഹത്തോടെയും അടുപ്പത്തോടെയും നമ്മുടെ സമൂഹത്തെ വളർത്താനായിട്ട് പരിശ്രമിക്കാം. ഈശോമിശിഹ ഏകരക്ഷകനാണെന്ന് പ്രഘോഷിക്കുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് മാറാം. എന്റെ ഒരു വലിയ സ്വപ്നം ഈ അമ്പൂരി മേഖലയിലൊക്കെ ഇനിയും അനേകർക്ക് കത്തോലിക്ക സഭയിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. നമ്മളൊന്ന് പരിശ്രമിക്കണം. അത്രയോ നല്ല മിഷണറിമാരായിട്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അനേകർക്ക് വരാനായിട്ട് സാധിക്കും. ആ രീതിയിൽ ഈശോയെ കൊടുക്കുന്ന, നമ്മുടെ സമൂഹത്തെ വളർത്തുന്ന, നമ്മുടെ സമൂഹത്തെ എല്ലാ തരത്തിലും സമൂഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഒരു സമൂഹമായിട്ട് നമ്മൾ മാറണം. അല്ലെങ്കിൽ ഈ കുറ്റം പറഞ്ഞ് കുറവുകൾ മാത്രം കണ്ട്, അതാണ് കുറ്റം പറഞ്ഞു, പക്ഷെ 100 നന്മയുള്ളപ്പോഴാണ് നമുക്കൊരു കുറവുള്ളത്. ആ കുറവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ 100 നന്മയും കൂടെ ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സഭയോട് നല്ല അടുപ്പമുണ്ടാവും. ആ രീതിയിൽ സഭാസ്നേഹത്തിൽ വളരാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.